ഈസി ഇംഗ്ലീഷ് ഫോർ എവരി വൺ ഫ്രീ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെസൺ 15 നമ്മൾ ദേർ ഈസ് ദേർ ആർ എന്നിവയെ കുറിച്ച് പഠിച്ചു. ലെസൺ 16 ദേർ വാസ് ആൻഡ് ദേർ വേറിനെ കുറിച്ച് പഠിച്ചു. ലെസൺ 17 ദേർ വിൽ ബിയെ കുറിച്ചും പഠിച്ചു. ലെസൺ 18 ഇന്ന് നമ്മൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം പഠിച്ച കാര്യങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നമ്മളുടെ ഇംഗ്ലീഷ് പെർഫെക്റ്റായി മാറുക. നമുക്ക് ലെസണിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ നോക്കുന്നത് ദേർ ഈസ് ദേർ ആർ എന്നിവയെ കുറിച്ചാണ്. ദേർ ഈസ് ആൻഡ് ദേർ ആർ എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നർത്ഥം. ഇനി എവിടെയാണ് ദേർ ഈസ് ആൻഡ് ദേർ ആർ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ദേർ ഈസ് ആൻഡ് ദേർ ആർ എന്നിവ ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ട് എന്ന് പറയുവാനാണ് ദേർ ഈസ് ആൻഡ് ദേർ ആർ ഉപയോഗിക്കുന്നത്. ദേർ ഈസിന്റെയും ദേർ ആറിന്റെയും അർത്ഥം സെയിം ആണ്, ഉണ്ട് എന്നർത്ഥം. ഇനി ഒരു വസ്തുവോ വ്യക്തിയോ ഉള്ളുവെങ്കിൽ ദേർ ഈസും, ഒന്നിലധികം വസ്തുക്കളോ വ്യക്തികളോ ആണെങ്കിൽ ദേർ ആറും ഉപയോഗിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ട് എന്ന് പറയാനാണ് ദേർ ഈസും ദേർ ആറും ഉപയോഗിക്കുന്നത്. ആ ഉള്ള വസ്തു ഒന്നാണെങ്കിൽ ദേർ ഈസും, ആ ഉള്ള വസ്തു ഒന്നിലധികം ഉണ്ടെങ്കിൽ ദേർ ആറും ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ ഒന്നുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും. ശ്രദ്ധിക്കുക, There is a book on the table. മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. There is a book on the table. മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. A book എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം, ഒരു വസ്തുവാണുള്ളത്. എവിടെയാണുള്ളത്? On the table, മേശപ്പുറത്ത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നോ അതിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് there is ഉം there are ഉപയോഗിക്കുന്നത്. അപ്പോൾ എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം, അതുകൊണ്ട് നമ്മൾ ദേർ ഈസ് ഉപയോഗിച്ചു. അപ്പോൾ ദേർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. അത് നമ്മൾ ദേർ ഈസ് പറഞ്ഞു. പിന്നെ എന്താണോ ഉള്ളത് അത് പറഞ്ഞു, അത് ബുക്കാണ്. പിന്നെ എവിടെയാണോ ഉള്ളത് അത് പറഞ്ഞു, അത് ഓൺ ദ ടേബിൾ ആണ്. ഈ സ്ട്രക്ചർ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ ദേർ ഈസ് പറയും, പിന്നെ ഏത് വസ്തുവാണോ ഉള്ളത് അത് പറയും, പിന്നെ എവിടെയാണോ ഉള്ളത് ആ സ്ഥലം പറയും. അപ്പോൾ ദേർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. ഇനി ദേ ആർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. ബുക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ദേർ ആർ ഉപയോഗിച്ചു. അപ്പൊ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ദേർ ഈസും ദേർ ആർ ഉപയോഗിക്കുന്നത്. ആ ഉള്ള വസ്തു ഒന്നാണെങ്കിൽ, ഇവിടെ എ ബുക്ക് ഒരു പുസ്തകം ഒന്നാണ്, ഒന്നാണെങ്കിൽ ദേർ ഈസ് ഉപയോഗിക്കുന്നു. ഇനി ആ ഉള്ള വസ്തു ഒന്നിലധികം ഉണ്ടെങ്കിൽ ബുക്സ്, ബുക്സ് എന്ന പുസ്തകങ്ങൾ, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്, അവിടെ ദേർ ആർ ഉപയോഗിക്കുന്നു. അപ്പൊ ആദ്യം ദേർ ഈസ് ദേർ ആർ ഉപയോഗിക്കും, പിന്നെ ഏത് വസ്തുവാണോ ഉള്ളത് അത് പറയും, പിന്നെ എവിടെയാണോ ഉള്ളത് അതാണ് പറയേണ്ടത്, ആ സ്ഥലമാണ് പറയേണ്ടത്. അപ്പൊ ദേർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. ദേർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. ഓക്കെ, ഇനി ദേർ ഈസുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ദേർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. ഓക്കെ, ആദ്യം നമ്മൾ ദേർ ഈസ് പറഞ്ഞു, കാരണം എ ബുക്ക് ഒരു വസ്തുവാണുള്ളത്, പിന്നെ എവിടെയാണോ ഉള്ളത് ആ സ്ഥലം പറഞ്ഞു. അപ്പൊ ദേർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ട്. ഇനി മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഈ ഈസിനെ ദെയറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്തായി മാറും? ഈസ് ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ടോ. ദേർ ഈസ് എന്നുള്ളത് ഈസ് ദേർ ആയി മാറി, ഈസിനെ ദേറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈസ് ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമുണ്ടോ. ഇനി മേശപ്പുറത്ത് ഒരു പുസ്തകം ഇല്ല എന്ന് എങ്ങനെ പറയാം? അത് വളരെ സിമ്പിൾ ആണ്. ഈ ഈസിന് ശേഷം നോട്ട് ചേർത്താൽ മതി. അപ്പൊ എന്തായി മാറും? ദേർ ഈസിൻറ്റ്, ഈസിൻറ്റ് എന്നാല് ഈസ് നോട്ടിന് ചുരുക്കിയാണ് നമ്മൾ ഈസിൻറ്റ് എന്ന് വായിക്കുക. അപ്പൊ ദേർ ഈസിൻറ്റ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമില്ല. ഇനി മേശപ്പുറത്ത് ഒരു പുസ്തകം ഇല്ലേ എന്ന് എങ്ങനെ ചോദിക്കാം? സിമ്പിൾ ആണ്. ഈ ഈസിൻറ്റിനെ ദേറിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്തായി മാറും? ഈസ് ഇൻ ദേർ, ഈസ് ഇൻ ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്തൊരു പുസ്തകമില്ലേ. അപ്പൊ ദേർ ഇസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്തൊരു പുസ്തകമുണ്ട്. ഈസ് ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്തൊരു പുസ്തകമുണ്ടോ? ദേർ ഈസ് ഇൻ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകമില്ല. ഈസ് ഇൻ ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്തൊരു പുസ്തകമില്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ അതിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ദേർ ഈസും ദേർ ആർ ഉപയോഗിക്കുന്നത്. ഇവിടെ ഉള്ള വസ്തു ഏതാണ്? എ ബുക്ക്, പുസ്തകമാണ്. ഉള്ള സ്ഥലമോ ടേബിൾ ആണ്. അപ്പൊ ഓക്കെ, നെക്സ്റ്റ്. ഇനി ദേർ ആറുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. ദേ ആർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. ദേ ആർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. ബുക്സ് എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ദേർ ആർ ഉപയോഗിച്ചു. ഇവിടെ ഒന്നാണെങ്കിൽ, ഒരു വസ്തുവാണെങ്കിൽ ദേർ ഈസ് ഉപയോഗിക്കും. അപ്പോൾ ദേർ ആർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. ഇനി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കാം? ഈ ആറിനെ ദേറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പൊ എന്തായി മാറും?
ആർ ദേർ ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ടോ? ആർ ദേർ ബുക്സ് ഓൺ ദ ടേബിൾ മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ടോ? ഇനി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഇല്ല എന്ന് എങ്ങനെ പറയാം? സിമ്പിളാണ്, ഈ ആറിന് ശേഷം നോട്ട് ചേർത്താൽ മതി. അപ്പോൾ എന്തായി മാറും? They aren't books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളില്ല. They aren't books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളില്ല. ഇനി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഇല്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഈ aren't എന്നതിനെ there-ന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. എപ്പോ എന്തായി മാറും? Aren't there books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളില്ലേ. Aren't there books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളില്ലേ. ഇനി മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങളുണ്ട് എന്നെങ്ങനെ ചോദിക്കാം? How many books are there on the table? മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങളുണ്ട്? How many books are there on the table? മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങളുണ്ട്? അപ്പോൾ they are books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ട്. Are there books on the table? മേശപ്പുറത്ത് പുസ്തകങ്ങളുണ്ടോ? They aren't books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങളില്ല. Aren't there books on the table? മേശപ്പുറത്ത് പുസ്തകങ്ങളില്ലേ. How many books are there on the table? മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങളുണ്ട്? കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേ വാസ് ആൻഡ് ദേ വർ എന്നിവയെ കുറിച്ചാണ്. ദേ വാസ് ആൻഡ് ദേ വർ, അതിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഇനി എവിടെയാണ് ദേ വാസ് ആൻഡ് ദേ വർ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ദേ വാസ് ആൻഡ് ദേ വർ എന്നിവ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ദേ വാസ് ആൻഡ് ദേ വർ ഉപയോഗിക്കുന്നത്. ഒരു വസ്തുവോ വ്യക്തിയോ ഉള്ളുവെങ്കിൽ, ആ ഉണ്ടായിരുന്ന വസ്തു ഉണ്ടല്ലോ അത് ഒന്നാണെങ്കിൽ ദേ വാസും, ഒന്നിലധികം വസ്തുക്കളോ വ്യക്തികളോ ആണെങ്കിൽ ദേ വേറും ഉപയോഗിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒന്നോ ഒന്നിലധികമോ വസ്തുക്കളോ വ്യക്തികളോ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ദേ വാസും ദേ വേറും ഉപയോഗിക്കുന്നത്. ആ ഉണ്ടായിരുന്ന വസ്തു ഒന്നാണെങ്കിൽ ദേ വാസും, ആ ഉണ്ടായിരുന്ന വസ്തു ഒന്നിലധികം ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ ദേ വേറും ഉപയോഗിക്കുന്നു. ഉദാഹരണങ്ങൾ നോക്കാം. There was a book on the table. മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഓക്കെ, എ ബുക്ക് എന്ന ഒരു പുസ്തകം, അതുകൊണ്ട് ദേ വാസ് ഉപയോഗിച്ചു. ദേ വാസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ഇനി ദേ വേർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ബുക്സ് എന്നാൽ പുസ്തകങ്ങൾ, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്, അതുകൊണ്ട് ദേ വേർ ഉപയോഗിച്ചു. എ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമാണ്, അതുകൊണ്ട് ദേ വാസ് ഉപയോഗിച്ചു. ഓക്കെ, ക്ലിയർ അല്ലേ? ആദ്യം ദേ വാസും ദേ വേർ ഉപയോഗിക്കും, പിന്നെ ഏത് വസ്തുവാണോ ഉണ്ടായിരുന്നത് അത് ഉപയോഗിക്കും. ഇവിടെ ഉണ്ടായിരുന്ന വസ്തു ബുക്കാണ്, പിന്നെ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സ്ഥലമാണ് പിന്നെ അവസാനം പറയേണ്ടത്. അതെവിടെയാണ്? ഇവിടെ ഓൺ ദ ടേബിൾ, മേശപ്പുറത്താണ്. അപ്പോൾ ദേ വാസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ദേ വേർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ദേ വാസുമായി ബന്ധപ്പെട്ട ഉദാഹരണം നോക്കാം. ദേ വാസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നോ? ഇനി മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കാം? ഈ വാസ് എന്നതിനെ ദേറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തായി മാറും? വാസ് ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, വാസ് ദേർ എ ബുക്ക് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നോ? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നോ? നെക്സ്റ്റ് There wasn't any book on the table. മേശപ്പുറത്ത് ഒരു പുസ്തകവും ഉണ്ടായിരുന്നില്ല. There wasn't any book on the table. മേശപ്പുറത്ത് ഒരു പുസ്തകവും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ വാസിന് ശേഷം നോട്ട് ചേർത്താൽ മതി. There wasn't any book on the table. മേശപ്പുറത്ത് ഒരു പുസ്തകവും ഉണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ്, wasn't there a book on the table? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ലേ. ഈ wasn't-നെ there-ന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ wasn't there a book on the table? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ there was a book on the table? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. was there a book on the table? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. there wasn't any book on the table? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ല. wasn't there a book on the table? മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നില്ലേ. നെക്സ്റ്റ്, there were-മായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ നോക്കാം. There were books on the table. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ബുക്സ്, ഒന്നിലധികം പുസ്തകങ്ങളുണ്ട്, അതുകൊണ്ട് ദേ വേർ ഉപയോഗിച്ചു. ഒരു പുസ്തകമാണെങ്കിലോ ദേ വാസ് ഉപയോഗിക്കും. ഓക്കെ, ദേ വേർ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇനി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ എന്നെങ്ങനെ ചോദിക്കുക? ഈ വേറിനെ ദേറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്തായി മാറും? വേർ ദ ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? ഇനി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഈ വേറിന് ശേഷം നോട്ട് ചേർത്താൽ മതി. അപ്പോ ദേ വേറിന്റ് ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ദേ വേറിന്റ് ബുക്സ് ഓൺ ദ ടേബിൾ, മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കുക? ഈ വേറിന്റിനെ ദേറിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പോ
വേറിൻ ഡേർ ബുക്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഇനി മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്ങനെ ചോദിക്കാം? ഹൗ മെനി ബുക്സ് വേർ ദേർ ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേ വിൽ ബിയെ കുറിച്ചാണ്. ദേ വിൽ ബി എന്ന് പറഞ്ഞാൽ ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഇനി ഇവിടെയാണ് ദേ വിൽ ബി ഉപയോഗിക്കുക. നമുക്ക് നോക്കാം, ഭാവിയിൽ ഒരു കാര്യം ഉണ്ടാകുമെന്ന് പറയുവാൻ ദേ വിൽ ബി ഉപയോഗിക്കുന്നു. ഉദാഹരണം നോക്കാം, ദേ വിൽ ബി ക്ലാസ് ടുമാറോ. നാളെ ക്ലാസ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ദേ വിൽ ബി ക്ലാസ് ടുമാറോ. നാളെ ക്ലാസ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. ഇനി നാളെ ക്ലാസ് ഉണ്ടാകുമോ എന്നെങ്ങനെ ചോദിക്കാം? ഈ വില്ലിനെ ദേറിന്റെ മുൻപിലേക്ക് കൊണ്ടുവരണം. അപ്പം എന്തായി മാറും? Will there be class tomorrow? ഇനി നാളെ ക്ലാസ് ഉണ്ടാകില്ല എന്നെങ്ങനെ പറയാം? സിമ്പിളാണ്, ഈ വില്ലിന് ശേഷം നോട്ട് ചേർക്കുക. അപ്പം എന്തായി മാറും? ദേ വോണ്ട് ബി ക്ലാസ് ടുമാറോ. നാളെ ക്ലാസ് ഉണ്ടാകില്ല. വോണ്ട് എന്നത് വിൽ നോട്ട് എന്നതിൻ്റെ ചുരുക്കമാണ്. അപ്പം ദേ വോണ്ട് ബി ക്ലാസ് ടുമാറോ. നാളെ ക്ലാസ് ഉണ്ടാകില്ല. ഇനി നാളെ ക്ലാസ് ഉണ്ടാകില്ലേ എന്നെങ്ങനെ ചോദിക്കാം? ഈ വോണ്ടിനെ ദേറിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ won't there be class tomorrow? നാളെ ക്ലാസ് ഉണ്ടാകില്ലേ. അപ്പോൾ there will be class tomorrow? നാളെ ക്ലാസ് ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. will there be class tomorrow? നാളെ ക്ലാസ് ഉണ്ടാകുമോ? there won't be class tomorrow? നാളെ ക്ലാസ് ഉണ്ടാകില്ല. won't there be class tomorrow? നാളെ ക്ലാസ് ഉണ്ടാകില്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ ആദ്യം പഠിച്ചത് there is and there are, ഉണ്ട്. പിന്നീട് പഠിച്ചത് there was and they were, ഉണ്ടായിരുന്നു. അവസാനം പഠിച്ചത് there will be, ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. അപ്പം ഇതൊക്കെ സംസാരത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങളാണ്. ഇവയെക്കുറിച്ചൊക്കെ ഓരോ ലെസണിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു റിവിഷനാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, സംസാരത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.